ഫിലിം ഗിയർസിലേക്ക് സിനിമാ പ്രേമികൾക്ക് സ്വാഗതം. അന്യഭാഷാ സീരീസ്, സിനിമ, ഒ ടി ടി അപ്ഡേറ്റുകൾ, 12 ഒ ടി ടി അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അതിൽ ആദ്യത്തെ സിനിമയാണ് 83 എന്ന സിനിമ. രൺവീർ സിംഗ് നായകനെത്തിയ സിനിമ ക്രിസ്മസ് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണ്. ചിത്രം ഒ ടി ടി റിലീസിനായിട്ട് ഒരുങ്ങുകയാണ്. ഡിസ്നി ഹോട്ട് സ്റ്റാർ സിനിമയുടെ ഒ ടി ടി റൈറ്റ്സ് വാങ്ങിയിട്ടുണ്ട്. സിനിമ ജനുവരി 26 ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ്. രണ്ടാമത്തെ സിനിമ തെലുങ്ക് സിനിമയായ അഖണ്ഡ എന്ന സിനിമയാണ്. ബാലയ്യ നായകനെത്തിയ അഖണ്ഡ എന്ന സിനിമ തിയേറ്ററുകളിലെ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത സിനിമയാണ്. അഖണ്ഡ എന്ന സിനിമയുടെ ഒ ടി ടി റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് ഡിസ്നി ഹോട്ട് സ്റ്റാർ ആണ്. ചിത്രം ജനുവരി 12 അതല്ലെങ്കിൽ 14 ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. മൂന്നാമത്തെ സിനിമ തമിഴ് സിനിമയായ അൻപരിവ് എന്ന സിനിമയാണ്. ഹിപ്പ് ഹോപ്പ് തമിഴ് നായകനായെത്തിയ അൻപരിവ് ഡിസ്നി ഹോട്ട് സ്റ്റാറിലൂടെയാണ് ഒ ടി ടി റിലീസ് ചെയ്യുന്നത്. ജനുവരി 7 സിനിമ ഒ ടി ടി റിലീസ് ചെയ്യുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്നത്തെ ഒരു റിപ്പോർട്ടിലെ രണ്ട് സീരീസുകളാണ് ഉള്ളത്. അതിലൊന്ന് തമിഴ് സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ഒരു സീരീസാണ്, പുത്തം പുതു കാലേ എന്ന സീരീസ്. ഈ സീരീസിന്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസം യൂട്യൂബിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. ആമസോൺ പ്രൈമിലൂടെ ജനുവരി 14 പൊങ്കൽ റിലീസായിട്ടായിരിക്കും ഈ തമിഴ് സീരീസ് വരാനായിട്ടിരിക്കുന്നത്. ലിജോ മോൾ, ജോജി ജോർജ് തുടങ്ങിയ മലയാളി താരങ്ങളും ഈ ഒരു സീരീസിൽ അഭിനയിച്ചിട്ടുണ്ട്. അടുത്തൊരു സിനിമ തമിഴ് സിനിമയായ ത്രില്ലർ സിനിമയായ സത്യരാജന്റെ തീർപ്പുകൾ വെറുക്കപ്പെടും എന്ന സിനിമയാണ്. ചിത്രം ഒ ടി ടി റിലീസിന് ഒരുങ്ങുകയാണ്. സിംപ്ലി സൗത്തിലൂടെ പൊങ്കൽ റിലീസായിട്ടായിരിക്കും സിനിമ ഒ ടി ടി റിലീസ് ചെയ്യുക എന്നതാണ് പ്രധാനപ്പെട്ട റിപ്പോർട്ട്. അടുത്തത് കന്നഡയിൽ നിന്നുള്ള ഒരു ഗ്യാങ്സ്റ്റർ ത്രില്ലർ സിനിമയാണ്. ഗരുഡ ഗമന വൃഷഭവ വഹന എന്നാണ് സിനിമയുടെ പേര്. ഈ ഒരു സിനിമ C5 ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ ജനുവരി 13 ഒ ടി ടി റിലീസ് ചെയ്യുമെന്നത് കൺഫേം ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഒരു റിപ്പോർട്ടിലെ 6 ഒ ടി ടി അപ്ഡേറ്റ് അടുത്തൊരു തമിഴ് സിനിമയുടെ ഒ ടി ടി അപ്ഡേറ്റ് ആണ്. രമ്യ നമ്പീശൻ നായികാവേഷത്തിലെത്തിയ അടുത്തൊരു തമിഴ് സിനിമയാണ് പ്ലാൻ പണ്ണി പണ്ണണം എന്ന സിനിമ. ഈ ഒരു ചിത്രം സിംപ്ലി സൗത്തിലൂടെ ഉടൻ ഒ ടി ടി റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. 7 ഒ ടി ടി അപ്ഡേറ്റ് അനുപമ അഥർവ തുടങ്ങിയ ഒരു പ്രധാന റോളുകളിലെത്തിയ തള്ളിപ്പോകാതെ എന്ന സിനിമയാണ്. തമിഴ് സിനിമ കൂടിയായി തള്ളിപ്പോകാതെ സിംപ്ലി സൗത്തിലൂടെ പൊങ്കൽ റിലീസായിട്ട് ഒ ടി ടി റിലീസ് ചെയ്യുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. അടുത്ത രണ്ട് ഒ ടി ടി അപ്ഡേറ്റുകളും ഹിന്ദി സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നുള്ളതാണ്. അതിലൊരു സീരീസ് രണ്ടാമത്തെ സീരീസ് ആയിട്ട് നാം ഉൾപ്പെടുത്തിയിരിക്കുന്ന സീരീസ് ആണ് ഏ കാലി കാലി ആംഗീൻ എന്ന സീരീസ്. സീരീസിന്റെ ആദ്യ എപ്പിസോഡ് ജനുവരി 14 നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തുവരും. ഇന്നത്തെ ഒരു റിപ്പോർട്ടിൽ 8 സിനിമ ഗഹ്റയാൻ എന്ന സിനിമയാണ്. ഹിന്ദിയിൽ നിന്നുള്ള സിനിമ കൂടിയായ ചിത്രം ആമസോൺ പ്രൈമിലൂടെയാണ് ഒ ടി ടി റിലീസ് ചെയ്യുക. ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് തീയതി പുറത്തു വന്നിരിക്കുകയാണ്. ദീപിക പദുക്കോൺ, അനന്യ പാണ്ഡ്യ തുടങ്ങിയവരൊക്കെ പ്രധാന റോളുകളിലെത്തിയ ഗഹ്റയാൻ എന്ന സിനിമ ഫെബ്രുവരി 11 ഒ ടി ടി റിലീസ് ചെയ്യുക. അടുത്തൊരു സിനിമ എറ്റേണൽസ് എന്ന സിനിമയാണ്. കഴിഞ്ഞ വർഷം കേരളത്തിൽ ഉൾപ്പെടെ തിയേറ്ററുകളിലൊക്കെ എത്തിയ സിനിമ ഇപ്പോഴത്തെ ഒ ടി ടി റിലീസിങ്ങിനായിട്ട് ഒരുങ്ങുകയാണ്. ജനുവരി 12 ആയിരിക്കും എറ്റേണൽസ് എന്ന മാർവൽ സ്റ്റുഡിയോസിന്റെ അടുത്തൊരു സിനിമ കൂടിയായ ഈ ചിത്രം ഒ ടി ടി റിലീസ് ചെയ്യുക. മലയാളത്തിലും സിനിമ ലഭ്യമാകുമെന്നത് നേരത്തെ തന്നെ കൺഫേം ആയതാണ്. ഇംഗ്ലീഷ് ഭാഷയ്ക്ക് പുറമെ മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങിയ ഇന്ത്യൻ ഭാഷകളിലെ സിനിമ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ്. റിപ്പോർട്ടിലെ 10 സിനിമ അല്ലുഅർജുന്റെ പുഷ്പ എന്ന സിനിമയാണ്. പ്രേക്ഷകരെ ഇന്ന് രാവിലത്തെ വീഡിയോയിലൂടെ അറിയിച്ചതാണ് പുഷ്പയുടെ ഒഫീഷ്യൽ ഒ ടി ടി അപ്ഡേറ്റ് ഇന്ന് വരുന്നുണ്ട് എന്ന്. ഇപ്പോഴത്തെ അതും വന്നിരിക്കുകയാണ്. ആ ഒരു റിപ്പോർട്ടും ശരിയായിരിക്കുകയാണ്. ആമസോൺ പ്രൈമിലൂടെ ജനുവരി 7 വരുമെന്ന് നേരത്തെ റൂമേഴ്സ് ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോഴത്തെ ആ 7 എന്നൊരു തീയതി ആമസോൺ പ്രൈം തന്നെ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിരിക്കുകയാണ്. സാധാരണ ആമസോൺ പ്രൈം റിലീസ് ചെയ്യുന്ന സിനിമകളുടെ സമയത്തിൽ നിന്നും ചെറിയൊരു വ്യത്യാസം പുഷ്പ എന്ന സിനിമയുടെ റിലീസിംഗ് സമയത്തിലുണ്ട്. ജനുവരി 7 രാത്രി 8 സിനിമ ഒ ടി ടി റിലീസ് ചെയ്യുക. ഹിന്ദി ഒഴികെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ തുടങ്ങിയ ഭാഷകളിലെ സിനിമ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ്. ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ 12 അന്യഭാഷാ സീരീസ് സിനിമകളുടെ എല്ലാം തന്നെ അപ്ഡേറ്റ് പ്രേക്ഷകർ അറിഞ്ഞിരിക്കുകയാണ്. ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്നത് കൊണ്ടാണ് അന്യഭാഷാ സിനിമകളുടെ ഒ ടി ടി അപ്ഡേറ്റുകൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. കൂടുതൽ ഇതുപോലുള്ള വാർത്തകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.